Sri Murali Perunelly notice nalgiyittulla randamathe prameyam. Prameyam avadhirippichu samsarikkavunnathaan. നാടിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് റെയിൽവേ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാണെന്ന് നമുക്കറിയാം. അത് മനസ്സിലാക്കിയാണ് 1947 ഭരണം ലഭിച്ച ഇന്ത്യൻ ഭരണാധികാരികൾ റെയിൽവേയെ പൊതുമേഖലയിൽ നിർത്തി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. മുതലാളിത്ത വളർച്ചയ്ക്ക് അന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ ബൂർഷാസിക്ക് വൻ മുതൽ മുടക്കാവശ്യമുള്ളതും ദീർഘകാലം കഴിഞ്ഞ് ലാഭം തിരിച്ചുകിട്ടു എന്നുള്ളതുമായ റെയിൽവേ സ്വന്തമാക്കാൻ താല്പര്യമില്ലായിരുന്നു എന്ന വസ്തുത കൂടി നമ്മൾ കണ്ടതുണ്ട്. ഇന്നവർ ഇന്ത്യയെ തന്നെ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള ശക്തികളായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 1990s സാർവദേശ രംഗത്ത് സോഷ്യലിസ്റ്റ് നേട്ട തിരിച്ചടിയും അതിന്റെ ഭാഗമായി ഇന്ത്യയിൽ തുടക്കം കുറിച്ച ഉദാരവൽക്കരണ നയങ്ങളുമാണ് ഇന്ത്യൻ ജനങ്ങളുടെ സമ്പത്തായ പൊതുമേഖലയുടെ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് എന്ന് നമ്മൾ കണ്ടതുണ്ട്. സർ, വ്യവസായം, ബാങ്കിംഗ്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിലെല്ലാം ഘട്ടം ഘട്ടമായ സ്വകാര്യവൽക്കരണത്തിന് തുടക്കം കുറിച്ച ആഗോളവൽക്കരണ നയമാണ് ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ അന്തകനായി നിലകൊള്ളുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. കേന്ദ്ര കോൺഗ്രസ് സർക്കാർ തുടങ്ങിവെച്ച സ്വകാര്യവൽക്കരണ നയം ഇന്ന് കേന്ദ്ര ബി ജെ പി സർക്കാർ അതിശക്തിയായി നടപ്പാക്കുന്നതിന്റെ തിക്തഫലങ്ങളാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അന്നും ഇന്നും ഈ നയത്തെ ചെറുക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന കാര്യവും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. സർ, കേരളത്തിന്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ മാറി മാറി ഭരിച്ച കേന്ദ്ര സർക്കാരുകൾ അവഗണിക്കുകയായിരുന്നു എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത്. ബഹുമാനപ്പെട്ട ശ്രീ കെ വി വിജയദാസിന്റെ ശ്രദ്ധക്ഷണിക്ക പ്രമേയത്തിനുള്ള മറുപടിയിൽ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി സി ജി സുധാകരൻ 1952 ആദ്യ പാർലമെന്റ് നിലവിൽ വന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സഹോ എ കെ ജിയുടെ പ്രസംഗം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കേരളത്തിന്റെ ആ ശബ്ദം ഇന്നും പാർലമെന്റിൽ മുഴങ്ങുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ബഹിരകരണങ്ങളിൽ പതിച്ച ശബ്ദമായി അവ നിലകൊള്ളുകയാണ്. സർ, എല്ലാം വിട്ടുതെളിക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാരുടെ ദാസന്മാരായ നരേന്ദ്രമോദി സർക്കാരിന്റെ കയ്യിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഭാവി ശോഭനമല്ലെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിച്ച് സേലം ഡിവിഷൻ രൂപീകരിച്ചപ്പോൾ കേരളത്തിന് നൽകിയ വാഗ്ദാനമായിരുന്നു പാലക്കാട് കഞ്ചിക്കോട്ട് കോച്ച് ഫാക്ടറി. 2008-2009 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ് ഈ പദ്ധതി. അതിന് പദ്ധതിക്കാവശ്യമായ സ്ഥലം നൽകാൻ അന്ന് സംസ്ഥാന സർക്കാർ തയ്യാറായി. എന്നാൽ കേരളത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണന ഇപ്പോഴും തുടരുന്ന ചിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. കഞ്ചിക്കോട്ടെ നിർദ്ദിഷ്ട കോച്ച് ഫാക്ടറി ഹരിയാനയിലെ സോണിപ്പത്തിലേക്ക് മാറ്റാൻ ഇപ്പോൾ നീക്കം നടക്കുകയാണ്. കഞ്ചിക്കോട്ട് ഭൂമിയടക്കം കൈവശമുള്ള പദ്ധതി നിർത്തലാക്കിയാണ് ഹരിയാനയിലേക്ക് ഈ പദ്ധതി മാറ്റുന്നത് എന്ന് നമ്മൾ കണ്ടതുണ്ട്. ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ വ്യവസായ വികസനം പാടില്ലെന്ന സങ്കുലിത രാഷ്ട്രീയ താല്പര്യമാണ് കഞ്ചിക്കോടിനെ അവഗണിച്ച് ബി ജെ പി ഭരിക്കുന്ന ഹരിയാനയിലേക്ക് കോച്ച് ഫാക്ടറി കടത്താനുള്ള ഈ ഗൂഢപദ്ധതി നടപ്പാക്കുന്നത്. സർ, ഇതിനെ ശക്തമായിട്ട് നമുക്ക് ചെറുക്കാൻ കഴിയേണ്ടതുണ്ട്. കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് കനത്ത ആഘാതമേൽപ്പിക്കുന്ന തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുന്ന നേമം മുതൽ തിരുനെൽവേലി വരെയുള്ള പാത മധുര ഡിവിഷനിലേക്ക് മാറ്റാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം മലയാളികളുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തുകയാണ്. സർ, കേരളം കേന്ദ്രീകരിച്ച് ഒരു റെയിൽവേ സോൺ രൂപീകരിക്കുക എന്നത് ഇപ്പോൾ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായി മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രതിമാസം 50 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് ഇതുമൂലം ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിന്റെ റെയിൽവേ വികസനത്തെ തകർക്കുക എന്ന ഗൂഢപദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കത്തെ കാണാൻ കഴിയുന്നത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള ചരക്ക് നീക്കവും വിവേചനത്തോടെ അവതാളത്തിലാകുമെന്നുള്ള ആശങ്ക നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. വികസനം എന്ന കപടമുദ്രാവാക്യത്തിന്റെ മറവിൽ സർക്കാർ മുതൽ മുടക്കിൽ നിന്ന് കേന്ദ്രം പിന്മാറുകയും പൊതുമുതൽ സ്വകാര്യ മുതലാളിമാർക്ക് തീറെഴുതി കൊടുക്കുകയുമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സർ, റെയിൽവേ സ്റ്റേഷനുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിന് മുന്നോടിയായി റെയിൽവേ അധീനതയിലുള്ള ഭൂമി സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പാട്ടത്തിന് നൽകുകയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചതുരശ്ര മീറ്ററിന് 1 രൂപ നിരക്കിലാണ് ഈ പാട്ടത്തിന് കൊടുക്കുന്നത് എന്ന് നമ്മൾ കണ്ടതുണ്ട്. ദക്ഷിണ റെയിൽവേയിലെ കോഴിക്കോട്, അതുപോലെ എറണാകുളം സൗത്ത് എന്നീ സ്റ്റേഷനുകളുടെ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് കൈമാറുകയാണ് നരേന്ദ്രമോദി സർക്കാർ. സ്റ്റേഷനുകളുടെ വികസനം എന്ന മറവിലാണ് കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് 4.39 ഏക്കർ ഭൂമിയാണ്, കണ്ണായ ഭൂമിയാണ് പാട്ടത്തിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകൾ ഘട്ടം ഘട്ടമായി സ്വകാര്യവൽക്കരിക്കുക എന്ന കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഈ സ്വകാര്യവൽക്കരണം നടക്കുന്നത്. വിവേക് ഒബ്റോയ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ സ്വകാര്യവൽക്കരണം നടപ്പാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്റ്റേഷനുകളുടെ പ്ലാറ്റ്ഫോമിന് സമീപവും ട്രാക്കിൽ ഇരുവശവുമുള്ള ഭൂമി വികസനത്തിനെന്ന പേരിൽ 45 മുതൽ 90 വർഷത്തേക്ക് കൈമാറുന്നത് ബി ജെ പി സർക്കാരിന്റെ തീവെട്ടിക്കൊള്ളലിൽ ഒന്നായിട്ട് നമുക്ക് കാണാം. തിരിച്ചുപിടിക്കാൻ വ്യവസ്ഥയില്ലാതെയാണ് ഈ കൈമാറ്റം നടത്തുന്നത് എന്നതും വളരെ വിചിത്രമായ ഒരു ഇടപാടാണ്.
ഈ സ്വകാര്യവൽക്കരണ കൊള്ള ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് യാത്രക്കാരെയായിരിക്കുമെന്ന് നമ്മൾ നല്ലപോലെ കണ്ടുപോകേണ്ടതുണ്ട്. സൗജന്യമായും അതുപോലെ കുറഞ്ഞ നിരക്കിൽ യാത്രക്കാർക്ക് ലഭിക്കുന്ന പല ആനുകൂല്യങ്ങളും ഇല്ലാതാകുകയോ അല്ലെങ്കിൽ അവയുടെ നിരക്ക് കുത്തനെ ഉയരുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇതിന്റെ ഭാഗമായിട്ട് യാത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പോലും കനത്ത ഫീസ് നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. നാമമാത്രമായ ലൈസൻസ് ഫീസും അതുപോലെയുള്ള വാടകയും മാത്രമാണ് റെയിൽവേക്ക് ഇതുവഴി കിട്ടാൻ പോകുന്നത്. സർ, ഭൂമി സ്വകാര്യ സംരംഭകരുടെ കയ്യിലെത്തുന്നതോടെ ഭാവിയിൽ റെയിൽവേ വിപുലീകരണം തന്നെ അസാധ്യമാകുന്നൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പൊതുവെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന റെയിൽവേക്ക് ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ LIC നിന്നോ അതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പയെടുത്ത് വികസനം സാധ്യമാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകേണ്ട ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെയിരിക്കെ ഈ ഭൂമികളെല്ലാം സ്വകാര്യ മുതലാളിമാരെ ഏൽപ്പിക്കാനുള്ള നീക്കം തീർത്തും അപലപനീയമാണ്. സർവ്വമേഖലയിലും നടത്തുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ അഴിമതി ഭരണത്തിന്റെ മറ്റൊരു മേഖലയാണ് ഈ റെയിൽവേ സ്വകാര്യവൽക്കരണമെന്ന് ഇതിൽ കൂടി വ്യക്തമാകുകയാണ്. വണ്ടി നിന്നെപ്പോലെ വയറിൽ നമുക്കും തീയാണ് എന്നാണ്, വയറിൽ എനിക്കും തീയാണെന്ന പാട്ട് അയ്യൊന്നൊന്ന് മാറ്റി പറയുകയാണ്. അങ്ങനെ ആ മലയാളിയുടെ വയറിൽ തീ കോരിയിട്ട് കൂവിപ്പായുന്ന മോദി സർക്കാർ യാത്രക്കാരുടെ പ്രശ്നങ്ങൾക്ക് എന്നാൽ പരിഹാരം കാണാൻ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഇതിൽ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. വൻകിട കോർപ്പറേറ്റുകൾക്ക് കൊള്ള ചെയ്യാൻ ആവശ്യമായ അവസരം ഒരുക്കുമ്പോൾ സാധാരണക്കാരായ യാത്രക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ല. കേരളത്തിന് ആവശ്യത്തിനുള്ള കോച്ചുകൾ ലഭിക്കുന്നില്ല എന്ന പരാതിക്ക് പഴക്കമേറിയുണ്ട്. ട്രെയിനുകളുടെ വൈകിയോടൽ ഒരു സാധാരണ സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. പാതയിരട്ടിപ്പിക്കൽ, വൈദ്യീകരണം, അതെല്ലാം നിശ്ചലമെന്ന് പറയാവുന്ന വിധത്തിലേക്ക് അത് ഇടഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുസ്ഥിതിവിശേഷമാണ് കാണാൻ കഴിയുന്നത്. സർ, കേരളത്തിന് പുറത്തെ ചില പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്നുള്ള ട്രെയിനുകൾ പ്ലാറ്റ്ഫോം നൽകാതെ ഒഴിവാക്കുന്ന സംഭവങ്ങൾ പതിവാണെന്നുള്ള കാര്യം യാത്രക്കാരുടെ സംഘടനകൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. റെയിൽവേയിലെ വിവിധ വിഭാഗങ്ങളുടെ ഒത്തൊരുമയില്ലായ്മ മൂലം എറണാകുളം, കൊച്ചുവേളി എന്നിവിടങ്ങളിലെ ട്രെയിനുകളുടെ അടിഭാഗം പരിശോധിക്കാനുള്ള സംവിധാനമാണ് പിറ്റ് ലൈൻ പദ്ധതി. ആ പിറ്റ് ലൈൻ പദ്ധതി അനിശ്ചിതമായി നീളുകയാണെന്ന പരാതിയും പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. തിരക്കുള്ള റൂട്ടിൽ ഓടിക്കാനോ അതിനനുസരിച്ച് സമയം ക്രമീകരിക്കാനോ കഴിയാത്തതിനാൽ അവധിക്കാല ട്രെയിനുകൾ പലതും കേരളത്തിൽ നഷ്ടത്തിലാകുന്നു എന്നുള്ള കാര്യവും നമ്മൾ കണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ തിരക്കുള്ള റൂട്ടുകളിൽ ട്രെയിൻ ഓടിക്കാതെ തോന്നിയ റൂട്ടുകളിൽ ട്രെയിൻ ഓടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂർ സ്റ്റേഷന്റെ വികസനം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുവായൂർ താനൂർ പാത, ഗുരുവായൂർ ഇടപ്പള്ളി തീരദേശപാത, അതെല്ലാം ഇപ്പോൾ കേവലം കടലാസിൽ മാത്രമായിട്ട് എങ്ങും തൊടാതെ നിൽക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഗുരുവായൂർ തൊട്ട് കൊണ്ട് തന്നെ ചിറ്റാട്ട് ഒരു ഹോൾട്ട് സ്റ്റേഷൻ തന്നെ ഒരു ആവശ്യവും കുറേ കാലങ്ങളായിട്ട് ഉയർന്നു വരുന്ന ഒരു പൊതു സ്ഥിതിവിശേഷമാണ്. അങ്ങനെ പൊതുവെ വൻകിട കോർപ്പറേറ്റുകളെ താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ ആവശ്യമായ വിധത്തിൽ ഈ കണ്ണായ ഭൂമിയെല്ലാം ഇത്തരക്കാർക്ക് തുച്ഛവിലയ്ക്ക് പാട്ടത്തിന് കൊടുത്തുകൊണ്ട് റെയിൽവേയുടെ വികസനം എന്ന പേരിൽ ഈ നടത്തുന്ന തീവെട്ടിക്കൊള്ള, നമ്മുടെ സമ്പത്ത് കൊള്ള ചെയ്യുന്ന തുല്യമായ നടപടിയാണ്. അതെല്ലാം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ നമുക്കറിയാം. ഈ അടുത്ത കാലഘട്ടത്തിലാണ് പാളങ്ങളിലെ വിള്ളലും അതുമായി ബന്ധപ്പെട്ട ഭയാനകമായ വാർത്തകൾ നമ്മൾ വായിച്ചത്. 1200 ജില്ലാനം വരുന്ന കേന്ദ്രങ്ങളിൽ കേരളത്തിൽ പാതകളിൽ ആ പാതകൾ അപകടകരമായ അവസ്ഥയിലാണ്. അതൊക്കെ ശരിയാക്കാനോ അത് നന്നാക്കാനോ ആവശ്യമായ വിധത്തിലുള്ള സംവിധാനങ്ങൾ റെയിൽവേയുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഇത്തരം നീക്കങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതു വിശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളൊന്നാണ് അതുപോലെ കോഴിക്കോടും അതുപോലെ എറണാകുളം സൗത്തും. അത് നിരവധി ഘട്ടങ്ങളിലായി ഈ റെയിൽവേ സ്റ്റേഷനുകൾ സ്വകാര്യവൽക്കരിക്കാൻ ആവശ്യമായ നീക്കം, അതിന്റെ ഭാഗമായി 4.39 ഏക്കർ വരുന്ന ഭൂമി കോഴിക്കോടും ഈ സ്വകാര്യ മുതലാളിമാർക്ക് പാട്ടത്തിന് കൊടുക്കുന്നതിന് ആവശ്യമായ നടപടിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനുകളായ കോഴിക്കോട്, അതുപോലെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനുകൾ സ്വകാര്യവൽക്കരിക്കാൻ നടത്തുന്ന നടപടികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും സംസ്ഥാനത്തിന്റെ പൊതുവികസനം സാധ്യമാക്കുന്നതിനായി എറണാകുളം ആസ്ഥാനമായി ഒരു റെയിൽവേ സോൺ ആരംഭിക്കണമെന്നും ഈ സഭ കേന്ദ്ര സർക്കാരിനോട് ഐക്യകണ്ഠേന ആവശ്യപ്പെടണമെന്നുള്ള പ്രമേയം ഞാൻ ഈ സഭ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. സർ.